ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വാർപ്പിന് ഭയപ്പെടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരുപാട് വീഡിയോസ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട്, പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അറിവിലേക്ക് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റേ വീഡിയോ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്കെന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വാർപ്പിന് ഭയപ്പെടുമ്പോൾ മെയിനായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്കുണ്ടായ അനുഭവം. മെയിനായിട്ട് നമ്മൾ പൈപ്പിൻ്റെ ക്വാളിറ്റി എന്തായാലും നോക്കണം. അതേപോലെ ജംഗ്ഷൻ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ജംഗ്ഷൻ എടുക്കുക. അതേപോലെ കഴിയുന്നതും ഒരു ഫിറ്റിങ്സ് തന്നെ എടുക്കാൻ, അതായത് ഒരു കമ്പനിയുടെ ഫിറ്റിങ്സ് തന്നെ എടുക്കുകയായിരിക്കും ഒന്നുകൂടി നല്ലത്. എന്താണെന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ചിലപ്പോൾ ബെൻഡിൽ ചിലപ്പോൾ ലൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഓരോ ഫിറ്റിങ്സ് തന്നെ ഓരോ കമ്പനിയുടെ എടുക്കുമ്പോൾ നിങ്ങൾ വെച്ച് നോക്കുക. അതായത് ഇപ്പോൾ ഒരു ജംഗ്ഷനിൽ കയറുന്നുണ്ടോ ബെൻഡിൽ കയറുന്നുണ്ടോ എന്നൊക്കെ പൈപ്പ് വെച്ച് നോക്കിയതിന് ശേഷം എടുക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും സോൾവെൻ്റ് വെച്ചിട്ട് ഒട്ടിക്കാൻ നിർബന്ധമായിട്ട് ഒട്ടിക്കണം. കാരണം ഇപ്പോൾ വൈബ്രേറ്ററും മറ്റേ ഇതൊക്കെ ചെയ്യുക കാരണം കൊണ്ട് പണ്ട് കാരണം കമ്പിയൊക്കെ വെച്ചിട്ട് കുത്തി, ഇപ്പോൾ കാരണം വൈബ്രേറ്റർ. അപ്പോൾ നമ്മൾ ഈ വൈബ്രേറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കെട്ടിയിട്ടുണ്ടാവും, എന്നാലും ചില ഭാഗങ്ങളിൽ ലൂസായി കയറി കഴിഞ്ഞാൽ ഈ ചെറിയ ഗ്രൗട്ട് പോലത്തെ സാധനം പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാവും, കിട്ടാനൊക്കെ ചാൻസ് കമ്മിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മൾ ജംഗ്ഷൻ്റെ താഴ്ഭാഗത്ത് നല്ലോണം ടാപ്പ് അടിക്കുക, കാരണം അതിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ജംഗ്ഷൻ ഡീപ്പ് കുണ്ടുള്ള ജംഗ്ഷൻ ആയതുകൊണ്ട് ഇത്രയും ഭാഗം നമ്മൾ ഈ വൈബ്രേറ്റർ ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ഗ്രൗട്ട് കയറിയിട്ട് അടയാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പൈപ്പ് വേസ്റ്റായി പോകും, കാരണം നിലവിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാ ജംഗ്ഷൻ്റെ താഴ്ഭാഗത്തും ഓരോ പേപ്പറുകൾ വെച്ച് കൊടുക്കുക. കാരണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ് ആ പേപ്പറുകൾ വെക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിലവിൽ കാണുന്നത് ഇത് ബാത്റൂമാണ്. ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് തെർമോകോൾ എന്തിനാണ് വെക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് പൈപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് കോൺക്രീറ്റ് കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ ഹോള് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പൈപ്പ് വെച്ച് പൈപ്പ് പെട്ടെന്ന് ഈസിയിൽ നമുക്ക് പൊട്ടിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് തെർമോകോൾ വെക്കുന്നത് കേട്ടോ. ഇനി പറയാൻ പോകുന്ന കാര്യം പറഞ്ഞു വെച്ചാൽ ഞാൻ ഈ വീടല്ല, അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീട് കേട്ടോ. ഇതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഇതൊരു ഒരു സ്കൂളിൻ്റെ ഒരു വീടിന് പൈപ്പിടാൻ പോയപ്പോൾ ഞാൻ പകുതിയോളം വാർപ്പിന് പൈപ്പ് ഇട്ടപ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റി. പകുതി കഴിഞ്ഞപ്പോൾ ഞാനേ അറിയാതെ പൈപ്പിമ്മേ ചവിട്ടി. പൈപ്പിമ്മേ ചവിട്ടിയപ്പോൾ എന്തുണ്ടായി, പൈപ്പ് പൊട്ടി. ഒരു കാരണവശാലും നമ്മൾ പൈപ്പിമ്മേ ചവിട്ടി കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടാൻ പാടില്ല, പൊട്ടി കമ്പിൻ്റെ ഉള്ളിൽ ഞെളുങ്ങാൻ, അതായത് ചതയാനേ പാടുള്ളൂ. പൊട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി, നമ്മളിപ്പോൾ നമ്മൾ ചവിട്ടല്ല ഇനി വാർക്കുന്ന സമയത്ത് പണിക്കാർ ചവിട്ടിയാൽ തന്നെ അത് പൊട്ടും. അപ്പോൾ അങ്ങനെ പൊട്ടുന്ന പൈപ്പ് ഒരിക്കലും ഇടരുത്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, ജസ്റ്റ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ. ഫുള്ള് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഫുള്ളായിട്ട് പൊട്ടുകയാണ്. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. ഈ കമ്പനിയുടെ പൈപ്പ് ഞാൻ ഒരുപാട് ഇട്ടിട്ടാണ്, ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കോൺക്രീറ്റ് സ്പെഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ട് കോൺക്രീറ്റ് സ്പെഷ്യൽ പൈപ്പല്ല, കാരണം അതിൻ്റെ അച്ച്, അതായത് പ്രിൻ്റ് ചെയ്ത് മാറിപ്പോയതാണ്. കാരണം ഇത് സാധാരണ 19 mm ഹെവി പൈപ്പാണ്. അതായത് നമ്മൾ സാധാരണ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ഹെവി പൈപ്പ്, എന്നാൽ കനുള്ള പൈപ്പാണ്. പക്ഷേ നമുക്കറിയില്ല. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് ഈ പൈപ്പ് ഇടുന്നത്. കസ്റ്റ് ഒരു 7 മണിക്കാണ് ഈ വാർപ്പിന് ഞാൻ പൈപ്പ് ഇടുന്നത്. നൈറ്റാണ് മറ്റേ മെഷീൻ വെച്ചിട്ടാണ്, നമ്മുടെ റെഡി മിക്സ് ആണ് വാർക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ രാത്രി ആവുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം നമ്മളിത് ഇട്ട് കഴിഞ്ഞൊരു നാല് റൂം ഇട്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഞാൻ പൈപ്പിമ്മ ചവിട്ടിയപ്പോൾ എന്താ ഈ പൈപ്പ് പൊട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതറിഞ്ഞ വഴിക്ക് ഞാൻ എല്ലാ പൈപ്പും നോക്കിയപ്പോൾ ഫുള്ള് പ്രശ്നം. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കടയിലേക്ക് വിളിച്ചു പറഞ്ഞ് അവർ വേറെ പൈപ്പ് കൊടുത്തു. ആ പൈപ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങനെ ചവിട്ടിയിട്ടും ഒരു കാരണവശാലും പൈപ്പ് ഒരിക്കലും പൊട്ടാൻ പാടില്ല. എന്താ കോൺക്രീറ്റ് സ്പെഷ്യൽ പൈപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടരുത്, ഞെളുങ്ങാനേ പാടുള്ളൂ. അത് ഞെളുങ്ങാൻ എന്ന് പറഞ്ഞാൽ അത്യാ നല്ല ചവിട്ടിക്കഴിഞ്ഞ് കമ്പിൻ്റെ മേലെ കൂടി അത്ര ആയാലാണത് ഞെളുങ്ങുള്ളൂ. ഞാനത് പറയാൻ കാരണം വെച്ചാൽ എനിക്കുണ്ടായ അനുഭവം ഞങ്ങൾക്ക് ഇങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഇരട്ടിപ്പണി, എനിക്ക് അന്ന് രാത്രി 11 മണിക്കാണ് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കാരണം നമ്മൾ രണ്ടാമത് ഇട്ടതൊക്കെ ഊരെടുത്തു. 4 റൂമോളം നമ്മൾ അത് ഊരെടുത്തിട്ടാണ് രണ്ടാമത് റീഫില്ല് ചെയ്ത്. കാരണം ഞങ്ങളെ അങ്ങനെ ഇട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വയറുവലിക്കാൻ പോകുന്ന സമയത്ത് 8 പണി കിട്ടിയിരുന്നു. ഫ്രണ്ട്സ്, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പൈപ്പാണ് കേട്ടോ. അതാണ് ഞാൻ ഇത് ചവിട്ടിയിട്ട് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ കോൺക്രീറ്റിന് പൈപ്പ് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഇതുപോലെയൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ വാങ്ങാൻ നോക്കുക, അല്ലെങ്കിൽ ഇതേപോലെ 8 പണി കിട്ടും. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം വരിക. കാരണം നമ്മൾ പണിയെടുത്തൊക്കെ വേസ്റ്റായി പോകും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ ഇനി ഈ കാണുന്ന വീഡിയോ പറഞ്ഞാൽ ഇൻവെർട്ടറിന് നമ്മൾ സെപ്പറേറ്റ് ELCB വെക്കാമെന്നുള്ളൊരു വീഡിയോ അതിന്
ഇതിനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പോയി കാണുക. അതെ, അതിലെന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ഡിലേ ആണെങ്കിലും ഞാൻ ആ റിപ്ലൈ കറക്റ്റായി ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ പുതുതായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട, അതേപോലെ ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ഈ വീടിൻ്റെ ഫുള്ള് വീഡിയോസൊക്കെ ഞാൻ ഓരോ ഘട്ടങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ അതിൽ എൻ്റെ ചാനലിൽ വീഡിയോസിൽ അമർത്തി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഈ ഒരുപാട് വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.